السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد മഹാനായ ഷാഫി ഇമാമിനിക്ക് വലിയ സ്ഥാനമുണ്ടാക്കി കൊടുത്ത, വലിയ മഹത്വം ലഭിച്ച, ഖബറിൽ ഹിസാബില്ലാതെ കിടക്കാൻ പറ്റിയ ഒരു അത്ഭുത സ്വലാത്ത്, ഷാഫി ഇമാം പതിവാക്കിയ ഒരു സ്വലാത്തിനെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മഹാന്മാരൊക്കെയും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ സ്വലാത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഫിഖ്ഹിൻ്റെ അറിയപ്പെട്ട പ്രശസ്തമായ ഒരു കിതാബാണ് മുഅ്നീൽ മുഹ്താജ്. ആ മുഅ്നീ മുഹ്താജിൽ ഒരു സംഭവം കാണാം. മഹാനായ അല്ലാമ ഇസ്ബഹാനി തങ്ങൾ പറഞ്ഞ സംഭവം, ഖാലൽ ഇസ്ബഹാനി അന്നഹു ഖാൽ റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. മഹാനായ ഇസ്ബഹാനി തങ്ങൾ പറഞ്ഞു, ഞാനൊരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലുള്ളാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഇ ഇബ്നു അമ്മിക്, മഹാനായ ഷാഫി ഇമാം അങ്ങയുടെ അമ്മിന്റെ അളാപ്പാന്റെ മകനല്ലേ, ഹൽ ഖസസ്തുഹു ബിഷൈൻ, ഷാഫി ഇമാമിനിക്കുള്ള പ്രത്യേകത എന്താണ്? ഷാഫി ഇമാമിനിക്ക് വലിയ മഹത്വവും സ്ഥാനവും ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അതെ, ഷാഫി ഇമാമിനിക്ക് വലിയ പ്രത്യേകതയും മഹത്വവും സ്ഥാനമുണ്ട്. ഷാഫി ഇമാം വരുന്നതിൻ്റെ മുമ്പ് തന്നെ നബി തങ്ങൾ പറഞ്ഞത്, ആലിമു ഖുറൈശിൻ തിബാക്കൽ അറുളി ഇൽമ, ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമുഖത്ത് ഇൽമ കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ ഇവിടെ വരാനുണ്ട് എന്ന് നബി തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സഅൽതു റബ്ബി അസ്സ വജല്ല അല്ലാ യുഹാസിബഹു, ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു, ഷാഫി ഇമാമിനെ നിങ്ങൾ ഹിസാബ് ചെയ്യരുത്. കുൽറ്റു, അപ്പോൾ ഞാൻ ചോദിച്ചു, ബിമാദായ റസൂലുള്ളാ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു കാന യുസല്ലി അലിയ, ഷാഫി ഇമാം എനിക്കൊരു സ്വലാത്ത് പതിവാക്കിയിരുന്നു, ലം യുസല്ലി അലിയ മിസ്ലുഹ, അതുപോലത്തെ സ്വലാത്ത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അത്രയും അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്താണ് ഷാഫി ഇമാം ചൊല്ലിയത്. ഫഖുൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, മാ തിൽക സ്വലാത്തു യാ റസൂലുള്ളാ, ആ അത്ഭുതം നിറഞ്ഞ ആ മഹത്വമുള്ള സ്വലാത്ത് ഏതാണ് എന്ന് പറഞ്ഞു തരുമോ? ഫഖാല ഖാനയക്കൂൽ, അപ്പോൾ നിബിധങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കുല്ലമാ ദക്കറക ദാക്കിറൂന വസ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കുല്ലമാ ഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ഈ സ്വലാത്ത് അത് ചില കിതാബുകളിൽ കാണാം, കുല്ലമാ ദക്കറഹു ദാക്കിറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും ശരി തന്നെയാണ്. അപ്പൊ ഈ സ്വലാത്താണ് ഷാഫി ഇമാം പതിവാക്കിയ സ്വലാത്ത്. അതുകൊണ്ടാണ് ഷാഫി ഇമാം എനിക്ക് ഇത്രയും വലിയ മഹത്വം ഉണ്ടാക്കി കൊടുത്തത്. ഷാഫി ഇമാമിനെ ഹിസാബ് ചെയ്യരുത് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇതുവരെ ആരും ചൊല്ലാത്ത ഒരു സ്വലാത്താണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ സ്വലാത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നാം ചൊല്ലുന്ന മൗലിദാണ് മങ്കുസ് മൗലിദ്. ആ മങ്കുസ് മൗലിദിന്റെ അവസാനത്തെ ഹദീസ്, ആ ഹിക്കായത്ത് അവസാനിക്കുന്നത് ഈ സ്വലാത്ത് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫത്വഹുൽ മൊയ്ന്, ദർസിലോദി പഠിക്കുന്ന ഫിഖ്ഹിന്റെ ഏറ്റവും അറിയപ്പെട്ട കിതാബാണല്ലോ ഫത്വഹുൽ മൊയ്ന്. ആ ഫത്വഹുൽ മൊയ്ന് അവസാനം, ഫത്വഹുൽ മൊയ്ന് അവസാനിക്കുന്ന ഈ സ്വലാത്ത് കൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് ഗ്രന്ഥങ്ങളിലും കൊണ്ടുവന്ന ഒരു അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. ആനത്തു ത്വാലിബീനിൽ ഒരു സംഭവം കാണാം. റുവിയാൻ അബ്ദുല്ലാബിൻ അൽ ഹക്കം, റായത്തു ഷാഫി റളിയല്ലാഹു അൻഹു, ഞാനൊരിക്കൽ ഷാഫി ഇമാമിനെ സ്വപ്നത്തിൽ കണ്ടു, ഫിന്നൗമി ഫഖുൽതു ലഹു മാ ഫഅലല്ലാഹു ബിക, അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഖബറിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് അവിടുത്തെ അവസ്ഥ, അള്ളാഹു എന്ത് ചെയ്തു? ഖാല, അപ്പോൾ ഷാഫി പറഞ്ഞു, റഹിമനി വഗഫറിൽ, അള്ളാഹു എനിക്ക് റഹ്മത്ത് നൽകി, എനിക്ക് പൊറുത്തുന്നു.
ഞാൻ സുഖത്തിലാണ്, ഒരു ബുദ്ധിമുട്ടും ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. ഫക്കുൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, വിമാ ബലഗത് ഹാദിൽ ഹാല, ഈ എത്ര വലിയൊരു സ്ഥാനം ഖബറിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കിയത്, ഉണ്ടാക്കി തന്നത് എന്താണ്? ഫഖാല ലീ ഖായിലും ബിഖൗലിക ഫീ കിതാബി റിസാല, അപ്പോൾ പറഞ്ഞു, ഞാൻ റിസാല എന്ന ഗ്രന്ഥത്തിൽ ഒരു സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വലാത്താണ് എനിക്ക് ഇത്രയും വലിയൊരു മഹത്വം, ഹിസാബില്ലാതെ ഖബറിൽ കടക്കാനും എന്നെ സഹായിച്ചത് ആ സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? സല്ലല്ലാഹു അലാ മുഹമ്മദിൻ അദദമാ ദക്റു ദാക്കിറൂൻ വഗഫല ദിക്രിഹി ലഗഫിലൂൻ. എന്നിട്ട് മഹാനായ അബ്ദുല്ലാ ഇബ്നു ഹക്കബ് തങ്ങൾ പറയുകയാണ്, ഫലമ്മാ അസ്ബഹത്തു, അങ്ങനെ ഞാൻ രാവിലെ ആയപ്പോൾ, സുബഹ് ആയപ്പോൾ, നളറുത്തു റിസാല, റിസാല തുറന്നു നോക്കിയപ്പോൾ, ഫവജത്തുൽ അംറക്കമാറായിട്ട് ഷാഫി ഇമാം പറഞ്ഞതുപോലെ തന്നെ ആ സ്വലാത്ത് കാണുന്നു. അപ്പൊ ഷാഫി ഇമാമിനിക്ക് വലിയ മഹത്വം ഉണ്ടാക്കി കൊടുത്ത ഒരു സ്വലാത്താണ് اللهم صل على محمد كلما ذكروا الذاكرون وصل على محمد وعلى ال محمد كلما غفل عن ذكره الغافلون. ഈ സ്വലാത്തിന്റെ മഹത്വം ഒരുപാട് ഗ്രന്ഥങ്ങളിൽ, ഫിഖ്ഹിന്റെ ഗ്രന്ഥവും അല്ലാത്ത ഗ്രന്ഥങ്ങളിലും മഹാന്മാർ ഈ സ്വലാത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് ചൊല്ലിയാൽ വലിയ മഹത്വം, വലിയ പ്രതിഫലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. രാവും പകലും നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, സ്വലാത്ത് അധികരിപ്പിക്കണം എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. കാരണം നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും അപ്പോൾ തന്നെ അത് എത്തിക്കുന്ന പ്രത്യേകമായ മലക്കുകളുണ്ട്, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ ഞാൻ കാണുന്നുണ്ട് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്തുകളെ കൊണ്ട് നാം ധന്യമാക്കണം. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. ആരെങ്കിലും എൻ്റെ മേലിൽ വെള്ളിയാഴ്ച പകലും വലയിലത്തിൽ ജുമാ വെള്ളിയാഴ്ച രാത്രിയും സ്വലാത്ത് ചൊല്ലിയാൽ, മിഅത്ത് മറ ചുരുങ്ങിയതൊരു 100 സ്വലാത്ത് ചൊല്ലിയാൽ, ഖുലിയല്ലാഹു തആല മിഅത്ത് ഹാജ, 100 ആവശ്യങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കും. ഓരോ സ്വലാത്തിനും ഓരോ ആവശ്യങ്ങളാണ്. സബഈന മിൻ ഹവായിജിൽ, 70 ആഖിറത്തിന്റെ ആവശ്യങ്ങളാണ്. കാരണം ഒരു മനുഷ്യനിക്ക്, ഒരാൾക്ക് കൂടുതലും ആവശ്യങ്ങളുള്ളത് ആഖിറത്തിലാണ്, മരണശേഷമുള്ള ജീവിതത്തിലാണ്. വസലാസീന മിൻ ഹവായിജി ദുന്യ, അതിൽ 30 ദുന്യാവിന്റെ ആവശ്യങ്ങളാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ദുന്യാവും ആഖിറും രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് സ്വലാത്ത് കൊണ്ട് നാം കരുതേണ്ടതും നാം ലക്ഷ്യം വെക്കേണ്ടതും. സ്വലാത്ത് പതിവാക്കിയാൽ അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. മഹാന്മാരെ ചൊല്ലിയ സ്വലാത്ത് നാം പതിവാക്കുക. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാം ചൊല്ലിയ ഈ ചെറിയ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. നമുക്ക് ദിവസം ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു നല്ല സമയത്ത് ഈ സ്വലാത്ത് നമുക്ക് ചുരുങ്ങിയതൊരു 33 പ്രാവശ്യം, കഴിയുന്ന ആളുകൾ 100 പ്രാവശ്യം ചൊല്ലുക. ഇത് പതിവാക്കിയാൽ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പാവികളായ സാധുക്കളായ നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, വിജയിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.